നമസ്കാരം. കൃത്രിമ ദ്വീപുകളും ആഫ്രിക്കൻ മുനമ്പിലെ ജിബൌട്ടിയിൽ സൈനിക താവളവും നിർമ്മിച്ച സമുദ്രത്തിൽ ആധിപത്യമുറപ്പിക്കുവാനുള്ള ചൈനീസ് നീക്കം മേഖലയിൽ ഇപ്പോൾ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ജിബൌട്ടിയിലെ ചൈനയുടെ നാവിക താവളം പൂർണ്ണ സജ്ജമായെന്ന് വ്യക്തമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ കഴിഞ്ഞ വർഷം പുറത്തു വന്നിരുന്നു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ വിന്യസിച്ചിട്ടുള്ള ചൈനീസ് പടക്കപ്പലുകൾക്ക് പിന്തുണ നൽകാൻ പര്യാപ്തമാണ് ഈ നാവിക താവളം. വിദേശത്ത് പൂർണ്ണമായി പ്രവർത്തന സജ്ജമായ ആദ്യ ചൈനീസ് സൈനിക താവളം കൂടിയാണ് ജിബൌട്ടിയിലേത്. 2016 നിർമ്മാണം ആരംഭിച്ച ഇത് 59 കോടി ഡോളറാണ് മുതൽ മുടക്കം. കംബോഡിയയിലെ സൈനിക താവളം ഇന്ത്യൻ മഹാസമുദ്രത്തെയും ദക്ഷിണ ചൈനാ കടലിനെയും ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാന മേഖലയായ മലാക്ക കടലിടുക്കിന് സമീപമാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽപാതകളിൽ ഒന്നുകൂടിയാണ് ഇത്. പ്രതിവർഷം ആഗോള വാണിജ്യത്തിന്റെ 25% ഈ കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. ഇൻഡോ പസഫിക് മേഖലയിൽ ചൈന നാവികശക്തി വർദ്ധിപ്പിക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കംബോഡിയയിലെ സൈനിക താവളം. 350-ലേറെ പടക്കപ്പലുകൾ സഹിതം ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേനയാണ് ചൈനയുടേത്. അടുത്ത 3 വർഷത്തിനകം പടക്കപ്പലുകളുടെ എണ്ണം 460 ആകുമെന്നാണ് സൂചന. കപ്പൽവേദ ക്രൂയിസ് മിസൈലുകൾ സഹിതമുള്ള 85 നിരീക്ഷണ യാനങ്ങൾ വേറെയുമുണ്ട്. കംബോഡിയ ഏറെക്കുറെ നിഷ്പക്ഷ രാജ്യമാണെങ്കിലും ചൈനയോടുള്ള സാമ്പത്തിക വിധേയത്വമാണ് പ്രശ്നമെന്നും നാവികസേനാ മുൻ മേധാവി അഡ്മിറൽ അരുൺ പ്രകാശ് പറഞ്ഞു. ഉപയോഗ അനുമതി സഹിതം ചൈനയാണ് തുറമുഖ നിർമ്മാണത്തിന് പൂർണ്ണമായി പണം മുടക്കുന്നത്.